മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അറിയാത്ത, കസ്റ്റമറിൽ ഡിമാൻഡ് ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളും സംരംഭകനായി മാറുന്നില്ല. അപ്പോ സംരംഭകരാകാൻ വേണ്ടത് ദൈവത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനം തന്നെയാണ്. ബേസിക് ലെവലിൽ കസ്റ്റമറുടെ മനസ്സറിയുന്ന, സമൂഹത്തിൽ ഏറ്റവും താഴെ ലെവലിലുള്ള ആളുകളുടെ പോലും ഡിമാൻഡുകൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ സംരംഭകരാകാൻ കഴിയൂ. അപ്പൊ അത്തരത്തിലുള്ള സംരംഭകരായി മാറാനുള്ള സാധ്യതകളുണ്ട്. അത് അസാധ്യമായതല്ല. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ചെറിയൊരു മാറ്റം തന്നെയാണ്. ഇനി ഞാൻ ലളിതമായ മറ്റൊരു കാര്യങ്ങൾ പറയാം. ലളിതമല്ലത്, ലോകത്ത് ഏറ്റവും അധികം പണം ഉണ്ടാക്കുന്ന കാര്യം, ഇഷ്ടം പോലെ ജീവിക്കുന്ന കാര്യം, അവനവന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന കാര്യം, ഒന്നെങ്കില് സെലിബ്രിറ്റികളായി മാറിയ, താരങ്ങളായി മാറിയ, കായിക താരങ്ങളോ സിനിമ താരങ്ങളോ ഒക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭകരായിരിക്കും. എനിക്കിന്ന് ബഹിരാകാശത്തേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ അതിന് പണം മുടക്കാനും അതിന് തീരുമാനമെടുക്കാനും എനിക്ക് കഴിയുന്നത് ഞാൻ ഒരിടത്തെയും ഒരു എംപ്ലോയി അല്ല എന്നുള്ളതാണ്. എന്റെ തീരുമാനം ഞാനാണ് എടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ വേണം തുടങ്ങാൻ തോന്നുമ്പോൾ എനിക്ക് തുടങ്ങാൻ കഴിയുന്നത് ഞാനൊരു സംരംഭകനായതുകൊണ്ടാണ്. ഇന്നത്തെ ദിവസം 10 മണി മുതൽ അല്ലെങ്കിൽ 10 മുതൽ 12 വരെ എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഇവിടെ ഒന്ന് പ്രസംഗിക്കണമെന്ന് തോന്നുന്നത് എനിക്കതിന്റെ അനുവാദമാണ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എന്നെ ഏത് പരിപാടിക്ക് വിളിച്ചാലും ആ പരിപാടികൾ പോകണമോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് എന്റെ പരിപാടികളും എന്റെ സ്ഥാപനവും എനിക്ക് നിൽക്കും, എന്റെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഞാനില്ലെങ്കിൽ ഇല്ലാത്ത സംവിധാനം എനിക്ക് എന്റെ അസാന്നിധ്യത്തിൽ അവിടെ പ്രവർത്തിക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരതനുസരിച്ച് പ്രവർത്തിച്ചു പോകും. അപ്പോൾ നിങ്ങളോരോരുത്തരും നിങ്ങളുടേതായ ഒരു ലോകം, നിങ്ങളുടേതായ ഒരു സംരംഭം, നിങ്ങളുടേതായ ഒരു ഒരു പ്രവർത്തന മണ്ഡലം, അവിടെ നിങ്ങൾക്ക് ചുറ്റും പ്രവർത്തിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുന്നവരായി മാറാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം. അത് വലിയ ആസ്വാദ്യമായ കാര്യമാണ്. വെല്ലുവിളികളുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും കാണുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒഴികെ മറ്റു പല നാടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഏറ്റവും ആദ്യത്തെ സ്വപ്നം, തീർച്ചയായും സയൻസ് ആൻഡ് ടെക്നോളജി മേഖല അവിടുത്തെ തൊഴിൽ സാധ്യതകളൊക്കെ ചുമതലയാണ് പറയുന്നത്. ജിയോ എന്ന കമ്പനിയുടെ, റിലയൻസ് എന്ന കമ്പനിയുടെ ഉപ കമ്പനികളുടെ വിഭാഗങ്ങളിൽ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ എത്രയോ വിദഗ്ധന്മാരും പ്രമാണിമാരും ജോലി ചെയ്യുന്നുണ്ടാവണം. മുകേഷ് അംബാനിയെക്കാളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളെക്കാളോ വിദ്യാഭ്യാസവും വിവരവും പാണ്ഡിത്യവും ഉള്ള എത്രയോ ആയിരക്കണക്കിന് പ്രതിഭകളാണ് ജോലി ചെയ്യുന്നുണ്ടാവാം. റിച്ചാർഡ് ബ്രാൻസന്റെ സ്പേസ് കമ്പനി, വെർജിൻ ഗാലക്റ്റിക് എന്ന് പറയുന്ന കമ്പനി, എനിക്കറിയാം ഇപ്പൊ ആളുകള് വരുന്നത് മുഴുവൻ നാസയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ജോലി ചെയ്യുന്നത്. മിനിയാന്ന് ഒരു മെയിലേക്ക് വന്നിരുന്നു, ഇന്ന ആളെ നാസയിൽ നിന്ന് നമ്മുടെ ഡൽഹിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. 9ാം ക്ലാസ് പാസ്സാകാത്ത റിച്ചാർഡ് ബ്രാൻസന്റെ കമ്പനി ജോയിൻ ചെയ്യാൻ നാസയിലെ ശാസ്ത്രജ്ഞന്മാരെ നിൽക്കുകയാണ്. സംരംഭകത്വത്തിന്റെ കരുത്താണ് ഈ കാണുന്നത്. അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കേരള സമൂഹത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താനോ പഠിപ്പിച്ചെടുക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് കേരളം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ. ഇപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ സാധാരണ പറയുകയല്ലേ, വലിയ ആഗ്രഹങ്ങളുണ്ട് യൂണിവേഴ്സിറ്റിയിൽ, നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ലോക നിലവാരമാക്കണം. ഒറ്റപ്പെട്ടുള്ളൂ, പൈസ ഇല്ല. ഞാൻ താങ്കോളിന്റെ ഒരു മെമ്പർ കൂടിയാണ്. എനിക്കറിയാം നേരിടുന്ന പ്രശ്നം എന്താണ്. സാറിപ്പോ എന്നോട് കണ്ടപ്പ് ചോദിച്ചു, താങ്കോട് നമുക്ക് പോവാറില്ലേ എന്ന് ചോദിച്ചു. കാശില്ലാതെ എടുത്ത് മാറി, കാശില്ലാത്തത് സത്യമാണ്, കാശില്ലാത്തത് യാഥാർത്ഥ്യമാണ്. കാശില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ടോ, ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളതല്ലാതെ വലിയ സ്വപ്നങ്ങൾ കാണാൻ വലിയ പണം വേണം. ഈ പണം ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം സർക്കാരിന് പണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം, ടാക്സ് വേണം. ടാക്സ് ആണല്ലോ സർക്കാരിന്റെ വരുമാനം, മറ്റൊന്നുമല്ല. സർക്കാർ ചാട്ട നടത്തിയിട്ടൊന്നും ലാഭത്തിലാവില്ല. സർക്കാരിന് ടാക്സ് ആണ് വേണ്ടത്. ആരാണ് ടാക്സ് കൊടുക്കുക? ആരാണ് ടാക്സ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വരിക കൊടുക്കുന്നത്? ഏറ്റവും പണം ഉണ്ടാക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും പണം ഉണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കാനാണ് ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന തമിഴ്നാട് സ്ഥാപിച്ചു നോക്കും, അവിടെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഏത് രാജ്യത്തു നിന്ന് ഏത് കമ്പനി വന്നാലും എല്ലാ സൗകര്യങ്ങളും കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേരളത്തിൽ തന്നെ പല സ്റ്റേറ്റുകളും ആളുകൾ അങ്ങ് കൊണ്ടുപോകുന്നതിന്റെ കാരണം വേണം. എന്തുകൊണ്ടാണ്?
എത്ര സംരംഭകനാണോ അവൻ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ലാഭത്തിന്റെ 30-40% സ്റ്റേറ്റിനുള്ളതാണെന്ന് ഇനി ഏതൊരാൾക്കും അറിയാം. ഏത് സംരംഭത്തിന്റെയും ലാഭത്തിന്റെ 30-40% ബാക്കിയൊക്കെ ആ സ്റ്റേറ്റിന് വേറെ ഒത്തിരി കിട്ടും. കണ്ട് കറണ്ടിന്റെ ലാഭമായിട്ട് കിട്ടും, വെള്ളത്തിന്റെ കരമായിട്ട് കിട്ടും, കെട്ടിട നികുതിയായിട്ട് കിട്ടും, എംപ്ലോയ്മെന്റ് കൊടുക്കുന്നതിന്റെ പേര് കിട്ടുന്നത് കിട്ടും. കുറായ മേഖലകൾ വേണമെങ്കിലും ഇതൊന്നുമല്ലാതെ വളരെ സോളിഡായിട്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 30% മുതൽ 40% വരെ പലവിധ ടാക്സ് ആയിട്ട് സ്റ്റേറ്റ് കിട്ടും. അതായത് സംഭവം പറഞ്ഞുതര, 1 കോടി രൂപ ലാഭം ഈ വർഷം ഉണ്ടാക്കിയാൽ സർക്കാരിന് അതിനകത്ത് 30 ലക്ഷം രൂപ കിട്ടുമെന്ന് ഉറപ്പാണ്. സർക്കാർ ഒന്നും ചെയ്യണ്ട, ഞാൻ വേണ്ട ടാക്സ് അടക്കുമെന്ന് നോക്കിയാൽ മാത്രം മതി. ഇത്രയും സാധ്യതകളെയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചത്. സംരംഭകനെ വളർത്താൻ നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് സംഭവിച്ചു പോയത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ സംരംഭകരാകുകയും വർഷമായി 8-10 കോടി രൂപയുടെ സംരംഭം ഉണ്ടാവുകയും ചെയ്താൽ ആ 10 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുന്നതിന്റെ 30% സ്റ്റേറ്റിന് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ലാഭത്തിന് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെയാണ് പറഞ്ഞാൽ വളരേണ്ടത്. അപ്പൊ സംരംഭകരെ സൃഷ്ടിക്കുക എന്നതിന് പകരം ജീവനക്കാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയെ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ സ്ഥാപനത്തിന്റെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ സാധ്യത എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് കൂടുതൽ കൂടുതൽ വളർച്ച ഉണ്ടാവണം. ആ മട്ടിൽ നമ്മുടെ പുതിയ തലമുറയിൽ മറ്റെല്ലാ സ്കൂളുകളിലുള്ള ആളുകളെ സംരംഭകരാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ രാധാകൃഷ്ണ സാറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാവും. ലോകം, ചൈന, അമേരിക്ക, ലോകത്തിലെ പല വൻ ശക്തികളും അവരെങ്ങനെ വൻശക്തികളായി അവരുടെ സംരംഭകരുടെ കരുത്തിലാണ്. അമേരിക്കയെ കുറിച്ച് നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മൾ എല്ലാ ദിവസവും എല്ലാ മാസവും ഒരു നിശ്ചിത തുക അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിയാമോ?